ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാംസ് ഡെയിലി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മളൊരു ഓറഞ്ച് പുഡിങ്ങാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓറഞ്ച് ഒന്നും ഉപയോഗിക്കുന്നില്ല ഓറഞ്ചിൻ്റെ ജ്യൂസ് വെച്ചിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇതിനകത്തോട്ട് രണ്ട് കപ്പ് അതായത് അര ലിറ്റർ അഞ്ഞൂറ് എം എല്ലിൻ്റെ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് ഇതുപോലെ ഓറഞ്ച് ജ്യൂസ് ആയിട്ട് തന്നെ എടുക്കാം കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ഓറഞ്ച് ജ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് മേടിക്കുന്ന ഓറഞ്ച് അതിൻ്റെ അതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുത്താലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് വേണ്ടുന്നത് മധുരമാണ് പഞ്ചസാരയാണ് ഞാനപ്പം അത് നിങ്ങളുടെ ഓരോ എടുക്കുന്ന ജ്യൂസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെ മധുരത്തിനനുസരിച്ച് കൂടിയും കുറച്ചൊക്കെ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ജ്യൂസിന് നല്ല മധുരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ അപ്പം ഇത് ഈ ഒരു ഓറഞ്ച് ജ്യൂസ് ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരു കൊച്ചു ബൗളെടുക്കുക അതിനകത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ കോൺഫ്ലവർ നമുക്ക് അതിൽ നിന്ന് ഞാൻ ചേർക്കുന്ന വെള്ളം അല്ലെങ്കിൽ എന്താ പറയുക മിക്സ് ചെയ്യാം പക്ഷേ ഇന്ന് ആ ഒരു ചൂടായിക്കൊണ്ടിരിക്കുന്ന ഓറഞ്ച് ജ്യൂസിൽ നിന്ന് ഇച്ചിരി ഓറഞ്ച് ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കുന്നത് കേട്ടോ അപ്പൊ ചൂടായതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സായി വരും ചെയ്യും ഇപ്പൊ തണുത്ത വെള്ളത്തിലൊക്കെയാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് മിക്സ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയം എടുത്തിട്ടാണ് അത് അലിഞ്ഞ് വരിക ഇത് ചൂടിച്ചിരി ഉള്ളത് കൊണ്ട് നന്നായിട്ട് തന്നെ പെട്ടെന്ന് അലിഞ്ഞ് വരും അപ്പം ഇതാ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഓപ്ഷണലാണ് ഞാൻ ഒരു ഒരു കുറച്ച് കളർ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് തികച്ചും ഓപ്ഷണലാണ് അപ്പോൾ കുറച്ചൊന്ന് ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു റെഡ് ഫുഡ് കളർ ആയതുകൊണ്ട് മാത്രമാണ് ചേർത്തത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കരുത് കേട്ടോ ഇനി അല്ലെങ്കിൽ വേണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഇച്ചിരി നീരൊക്കെ ഒഴിച്ചു കൊടുത്തെന്നാൽ നമുക്ക് ആ ഒരു കളറിലോട്ട് കൊണ്ടുവരാം ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്യാം ഇതാ നമ്മുടെ ജ്യൂസൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന കോർഫ്ലവർ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ശേഷം നമുക്ക് ഈ ഒരു കൊടുക്കാം ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കാം ലോയിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തുടങ്ങും അപ്പോൾ അപ്പൊ ഇനി നമുക്ക് ഇലക്കിക്കൊണ്ടേ ഇനി പതുക്കെ പതുക്കെ ഈ ഒരു ഓറഞ്ച് ജ്യൂസ് എന്നുള്ള വെള്ളത്തിന്റെ കൺസിസ്റ്റൻസിയൊക്കെ മാറി ഇച്ചിരി കട്ടിയാവാനും കുറുകാനൊക്കെ തുടങ്ങും അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇലക്കി കൊടുക്കാം ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുന്ന ഒരു ആണ് കേട്ടോ പ്രത്യേകിച്ച് ഓറഞ്ച് കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം അവർക്ക് ഈസി ആയിട്ട് അവർ നല്ല ഇഷ്ടത്തോടെ കൂടെ തന്നെ ഈ ഒരു പുഡിങ് കഴിക്കും അപ്പൊ ഇനി നമുക്കിത് ചെയ്യാനുള്ളത് കണ്ടോ ഈ ഒരു രീതിക്കൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഭയങ്കര കട്ടിയായിട്ട് കുറുക്കി എടുക്കുന്നില്ല ഞാൻ ഇതൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പൊ ഇനി നമുക്കിത് ചൂടോടെ കൂടെ തന്നെയാണ് ഞാൻ കുറച്ച് പാത്രങ്ങളിലോട്ട് ഒഴിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ കുഞ്ഞെ കട്ട് എന്ന് ാണ് നിങ്ങൾക്കത് ചായ കുടിക്കുന്ന ഗ്ലാസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ചൂടാറി ആ പ്ലാസ്റ്റിക് കപ്പുകളിലൊക്കെ ആണെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു സ്റ്റീൽ പാത്രത്തില് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ അതിനായിട്ട് കുറച്ച് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ട് എണ്ണയോ ബട്ടറോ നെയ്യോ എന്താണെങ്കിലും കുഴപ്പമില്ല അത് ചെറുതായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് തൂത്തു കൊടുക്കുക പിന്നെ നമുക്ക് ഇത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് തന്നെ ഞാൻ ചൂടോടെ കൂടെ തന്നെ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആദ്യം വെച്ചിരുന്ന പാത്രത്തിൽ നിന്ന് ഒരു ഈ ഒരു 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 മിക്സ് ബൗൾ ഒരു മാറ്റിയിട്ടുണ്ട് ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ ഒന്നുമില്ല ഇതിങ്ങനെ നന്നായിട്ട് ചൂടാറട്ടെ ചൂടാറു ശേഷം നമുക്ക് ഇതൊരു മിനിമം ഒരു മണിക്കൂറെ ഫ്രിഡ്ജിനകത്ത് വെക്കണം ഫ്രീസർ അല്ല ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പൊ ഇച്ചിരി കൂടെ ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ പല പല കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലായിട്ട് വീണ്ടും ഇതൊന്നും നിറച്ച് വെക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ ചൂടാറും തോറും ഇത് സെറ്റ് ആയിട്ട് വരും അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറാണ് വെച്ചിട്ടുള്ളത് അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കാനേ പറ്റിയുള്ളൂ കാരണം ഇവിടെ ഭയങ്കര ബഹളായി പോയി കുഞ്ഞങ്ങളത് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ മാത്രമല്ല ഓൾറെഡി രണ്ടെണ്ണം കഴിഞ്ഞു ഈ മൂന്നെണ്ണം മാത്രമാണ് ഇപ്പോൾ നാലെണ്ണം അപ്പൊ അത് ഞാൻ പെട്ടെന്നെടുക്കുകയാണ് അല്ലെങ്കിൽ അതും അവർ തീർത്ത് വെക്കും അപ്പൊ എനിക്ക് ഒത്തിരി നേരം വെക്കാൻ പറ്റിയില്ല നിങ്ങളൊക്കെ വെക്കുമ്പോൾ മിനിമം ഒരു മണിക്കൂറെ വെക്കുക ഇത് അരമണിക്കൂറെ ഞാൻ വെച്ചിട്ടുള്ളൂ എങ്കിൽ പോലും നന്നായിട്ട് തന്നെ അത് കണ്ടോ ആ ഒരു സെറ്റ് ആയിട്ട് അപ്പൊ ഒരു മണിക്കൂറെ വെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു എല്ലാരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അൻറ്റിൽ ദൻ ബു ബൈ